പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സി ആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സ് എലിജിബിലിറ്റി, അതുപോലെ തന്നെ മിനിമം 10-ാം ക്ലാസ് അല്ലെങ്കിൽ 8-ാം ക്ലാസ് പാസ്സുള്ളവർക്ക് പോലും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ്, അതും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലെ മെയിൽ വഴി അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കെന്തായാലും ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനൽ പരിചയപ്പെടുത്താം. അപ്പോൾ വില്ലേജ് എംപയർ എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ടെക്ക് വീഡിയോ ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ടെക്ക് പരമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ വീഡിയോ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ദയവേത് അവനെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ സി ആർ പി എഫ് പുറത്തുവിട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹിന്ദിയിലാണ്. നമുക്കെന്തായാലും ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇംഗ്ലീഷ് വേർഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സി ആർ പി എഫ് സ്കൂൾ നോയിഡയിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പോസ്റ്റ്, അതിൻ്റെ വേക്കൻസി, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, സാലറി ലെവൽ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഹെഡ് മിസ്ട്രസ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ടീച്ചർ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഹെൽപ്പർ, ഇതിന് 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യത്തേത് ഹെഡ് മിസ്ട്രസ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി 50% മാർക്കോടെ പാസ്സായിരിക്കുക, കൂടാതെ ബി എഡ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കുക, കൂടാതെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. അതായത് സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കുന്നതായിരിക്കണം, കൂടാതെ 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉണ്ടായിരിക്കുക. ഇനി അടുത്ത പോസ്റ്റ് ടീച്ചർ, അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് 50% മാർക്കോടെ ബിരുദം ഉണ്ടായിരിക്കുക, കൂടാതെ ബി എഡും ഉണ്ടായിരിക്കുക, ബി എഡ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, കൂടാതെ സെറ്റ് പാസ്സായിരിക്കണം. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് മസ്റ്റായിട്ട് പാസ്സായിരിക്കുക. എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആ ഒരു പോസ്റ്റിന് പറയുന്നില്ല. അതുപോലെ തന്നെ അവസാനമായി വിളിച്ചിരിക്കുന്നത് ഹെൽപ്പർ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ മിനിമം 5th ക്ലാസ് പാസ്സാണ്. അപ്പോൾ മെട്രിക്കുലേഷനും അതുപോലെ തന്നെ 8 പാസ് ഉള്ളവർക്കൊക്കെ തീർച്ചയായും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഹെൽപ്പർ പോസ്റ്റ്. അപ്പോൾ അത്തരത്തിലുള്ള യോഗ്യത ഉള്ളവർക്ക് ഹെൽപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇമെയിൽ വഴിയാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് മെയിൽ വഴിയാണ്. അപ്പോൾ മെയിൽ വഴി നിങ്ങളുടെ റെസ്യൂം അല്ലെങ്കിൽ ബയോഡേറ്റ അയച്ച് കൊടുക്കുക. അയക്കാനുള്ള ഇമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഈ ഒരു ഹെൽപ്പർ പോസ്റ്റ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും മറ്റ് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ അതെല്ലാം അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അവസാന തീയതി 19/6/2021 4 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഈ മെയിൽ അവിടെ എത്തുകയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവിടെ എത്തുകയോ ചെയ്തിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ഇപ്പോൾ തന്നെ മെയിൽ വഴി ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുക. എന്തെങ്കിലും തന്നെ സംശയങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റ് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ കൂടുതൽ ജോബ് അപ്ഡേറ്റ് ഇൻഫർമേഷന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. ഹാവ് എ നൈസ് ഡേ.